ഇന്ത്യയിലും ബംഗ്ലാദേശിലുമൊക്കെ ഡിസംബർ 16 എന്നത് ഒരു ചരിത്ര ദിവസമാണ്. ബംഗ്ലാദേശിൽ വിക്ടറി ഡേ ആയും ഇന്ത്യയിൽ വിജയ് ദിവസമായും ഒക്കെ ഈ ദിവസം ആഘോഷിക്കുന്നുമുണ്ട്. മറ്റൊന്നുമല്ല 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ തന്നെ. 9 മാസം നീണ്ട കലുഷിത പ്രശ്നങ്ങളുടെ അവസാനം ഇന്ത്യൻ ഇടപെടലും അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യക്കുന്നിൽ നിരുപാധികം കീഴടങ്ങിയ ദിവസവുമാണിന്ന്. സ്വാതന്ത്ര്യാനന്തരം ഈസ്റ്റ് പാകിസ്ഥാനായും വെസ്റ്റ് പാകിസ്ഥാനായും പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ മേഖലകൾ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് മേഖലകൾ, വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും തീർത്തും അവഗണനയാണ് നേരിടുന്നത്. ഭാഷാപരമായും സാമ്പത്തികപരമായും മനുഷ്യത്വപരമായും ഒക്കെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ 1950 തന്നെ വിവേചനം നേരിട്ട് തുടങ്ങിയിരുന്നു. അതിൻ്റെയൊക്കെ പരിണത ഫലമായിരുന്നു 1971 യുദ്ധം എന്നു കൂടി പറയാം. ഒട്ടേറെ മനുഷ്യർ കൊല്ലപ്പെടുകയും പാകിസ്ഥാൻ സൈന്യത്തോട് തന്നെ പോരാടാനായി മുക്തി ബാഹിനി എന്ന സംഘടനയുമൊക്കെ ബംഗ്ലാദേശിൽ തന്നെ രൂപം കൊള്ളുകയുണ്ടായി. അങ്ങനെ 1971 തുടക്കത്തിൽ തന്നെ ഈ ഗറില്ല യുദ്ധം പാകിസ്ഥാൻ സൈന്യത്തിന് നേർക്ക് തുടരാക്രമണങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പാകിസ്ഥാൻ സൈന്യം ഇവയൊക്കെ തന്നെയും അടിച്ചമർത്തുകയും ചെയ്തു. ക്രൂരമായ മനുഷ്യക്കുരുതികളും പലയിടത്തും നടന്നു. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ജനതയുടെ പോരാട്ടത്തിന് ഒപ്പം നിന്നവരായിരുന്നു ഇന്ത്യക്കാർ. സാഹചര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ച ഇന്ത്യ ഒടുവിൽ യുദ്ധത്തിനിറങ്ങുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പല സൈനിക നടപടികളും ഇന്ത്യൻ മേഖലകളിൽ കൂടെ ഉൾപ്പെട്ടതോടെ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് ഇരച്ചെത്തുകയുണ്ടായി. അങ്ങനെ മുക്തിവാഹിനിയുടെ നേതൃത്വത്തിൽ മാർച്ച് 26 തുടങ്ങിയ ഗറില്ല യുദ്ധം 1971 ഡിസംബർ മാസത്തോടെ ഒരു വലിയ അവസാനത്തിന് തയ്യാറെടുത്തു. ഡിസംബർ 3 ഇന്ത്യ നേരിട്ട് ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അങ്ങനെ ഇന്ത്യൻ സൈന്യം അതിവേഗം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ശക്തി ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. അത്തരമൊരു ആക്രമണം ഉണ്ടായപ്പോൾ മുക്തിവാഹിനിയുടെ മുന്നേറ്റത്തിനും വേഗം വർദ്ധിച്ചു. അതോടെ വെറും 13 കൊണ്ട് പാകിസ്ഥാൻ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അവിടെ വരികയുണ്ടായി. 2 കണ്ട ഒരു വമ്പൻ യുദ്ധം, ഒട്ടേറെ പേർ മരിച്ചു വീണ യുദ്ധം. ഏതായാലും ഇന്ത്യയുടെ കടന്നുവരവോടെ പാകിസ്ഥാൻ തകർന്നടിഞ്ഞെന്ന് പറയാം. ഡിസംബർ 16 പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ നിരുപാധിക കീഴടങ്ങൾ നടത്തേണ്ടിയും വന്നു. പാകിസ്ഥാൻ സൈന്യം എല്ലാ ആയുധങ്ങളും ഇന്ത്യക്ക് മുന്നിൽ അടിയറ വെച്ചു. ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ 93,000 പാകിസ്ഥാൻ സൈനികരാണ് തടവുകാരായി മാറിയത്. അതായത് 2 ലോകം കണ്ട ഏറ്റവും വലിയ കീഴടങ്ങളിൽ ഒന്നായിരുന്നു അത്. 1971 ഡിസംബർ 16 ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ വച്ചാണ് ഈ കീഴടങ്ങൾ ഉണ്ടായത്. ബംഗ്ലാദേശിനെ മോചിപ്പിക്കുന്നതിനായി ഇന്ത്യക്കും വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് 1400 ധീര ജവാന്മാരെയാണ് ഈ യുദ്ധത്തിൽ നഷ്ടമായത്. 4,000 സൈനികർക്കാണ് അന്ന് പരിക്കേറ്റത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധവിജയങ്ങളിലൊന്നായ ഈ യുദ്ധത്തിന് അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഓരോ പട്ടാളക്കാരൻ്റെയും ധീരോജ്വലമായ ത്യാഗത്തിൻ്റെ വിജയം കൂടി നിറഞ്ഞിരിപ്പുണ്ട്. ഒപ്പം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഫീൽഡ് മാർഷലായിരുന്ന സാം മനേക്ഷ, എയർ ചീഫ് മാർഷലായിരുന്ന പ്രതാപ് ചന്ദ്രലാൽ, നേവി അഡ്മിറലായിരുന്ന SM Nanda എന്നിവരുടെ നേതൃത്വത്തിൻ്റെയും പ്ലാനിങ്ങിൻ്റെയും ഒക്കെ വിജയം കൂടിയായിരുന്നു ഈ യുദ്ധം. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവിജയങ്ങളിലൊന്ന്. ഒപ്പം തന്നെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വവും ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ച സധൈര്യം മുന്നോട്ടേക്ക് എന്ന നിശ്ചയദാർഢ്യവും ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന Richard M. Nixon ഐക്യരാഷ്ട്രസഭയുടെയും ഇടപെടലുകളെ നിശ്ചയദാർഢ്യത്തോടെ ഇന്ദിരാഗാന്ധി നോക്കിക്കണ്ടപ്പോൾ ഇന്ത്യ എത്തിച്ചേർന്നത് ഏറ്റവും വലിയ യുദ്ധവിജയങ്ങളിലേക്കാണ്. ചൈനയുടെ നീക്കങ്ങളെ സമർത്ഥമായി പരാജയപ്പെടുത്താനും ഇന്ത്യക്കന്ന് സാധിച്ചു. അങ്ങനെ ഡിസംബർ 16 അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ 93,000 പാക് സൈനികർ ഇന്ത്യക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങുകയും പാകിസ്ഥാന് വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ബംഗ്ലാദേശ് എന്ന പുതുരാജ്യം പിറക്കുകയും ചെയ്തു. അതിനുവേണ്ടി പോരാടിയ ഇന്ത്യൻ സൈനികരെ ഓർത്തുകൊണ്ട് ഇന്ത്യാ രാജ്യം ഡിസംബർ 16 വിജയ് ദിവസ് ആഘോഷിക്കുകയും ചെയ്യുന്നു.